ത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ ആണ് മഞ്ജു വാര്യർ നായികയായും കേന്ദ്ര കഥാപാത്രമായും എല്ലാം തിളങ്ങിയ താരത്തിന് ആരാധകരും ഏറെയാണ് സല്ലാമം എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തിയ മഞ്ജു പിന്നീട് മലയാളി പ്രേക്ഷകരുടെ സ്വകാര്യ അഹങ്കാരമായി മാറുകയായിരുന്നു വളരെ ശക്തമായ നായിക കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയാകാൻ മഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ട് തന്റെ ആദ്യ സിനിമ മുതൽ ഇവിടം വരെയും വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളാണ് മഞ്ജു തിരഞ്ഞെടുത്തത് വിവാഹശേഷം സിനിമ വിട്ട താരം പതിനാല് വർഷത്തിനു ശേഷം തിരിച്ചെത്തിയപ്പോഴും ഗംഭീര വരവേൽപ്പാണ് മലയാളികൾ നൽകിയത് പ്രായത്തിൽ ഒരു കാര്യവുമില്ലെന്ന് ഇല്ലെന്ന് പറഞ്ഞ് ഹവോ എന്ന സിനിമയിലൂടെ വൻ തിരിച്ചുവരവ് നടത്തിയപ്പോഴും ഇരു കൈയും നീട്ടിയാണ് മഞ്ജുവിനെ ആരാധകർ സ്വീകരിച്ചത് രണ്ടാം വരവിലും തന്റെ നൃത്തം മഞ്ജു കൈവിട്ടില്ല തിരക്കുകൾക്കിടയിലും നൃത്തത്തെ കൂടെ കൂട്ടിയായിരുന്നു താരം എത്തിയത് ഇപ്പോൾ ഇതാ തന്റെ ശിഷ്യയായ മഞ്ജു വാര്യരെ വാചാലയായുള്ള ടീച്ചറുടെ അഭിമുഖം സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഗീത പത്മകുമാറിന് കീഴിലാണ് മഞ്ജു വാര്യർ കുച്ചിപ്പുടി പരിശീലനം നടത്തുന്നത് ടീച്ചറുടെ ആ വാക്കുകൾ ഇങ്ങനെയായിരുന്നു തന്നെ നൃത്തം പഠിപ്പിച്ച ശ്യാമള ടീച്ചറുടെ മകനായ ബിജു ധനിതരം ഗാണ് തന്നെ മഞ്ജുവിലേക്ക് എത്തിച്ചതെന്ന് ഗീത ടീച്ചർ പറയുന്നു അവനെയും ഞാൻ ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ട് മഞ്ജു വാര്യരുടെ മകൾ മീനാക്ഷിക്ക് ഡാൻസ് പഠിക്കണമെന്നുണ്ട് ചേച്ചി അവിടെ വരെ എടുത്തു കൊടുക്കാൻ പറ്റുമോ എന്നായിരുന്നു എന്നോട് ചോദിച്ചത് എന്നെ കളിയാക്കുകയാണോ എന്നായിരുന്നു ആദ്യം കരുതിയത് എൻ്റെ നമ്പർ കൊടുത്തോളൂ എന്ന് പറഞ്ഞതിന് ശേഷം പത്ത് മിനിറ്റിനുള്ളിൽ എനിക്ക് മഞ്ജുവിൻ്റെ കോൾ വന്നു ഞാനൊരു യാത്രയിലായിരുന്നു ബിജുവാണ് നമ്പർ തന്നത് എൻ്റെ മോളെ ഡാൻസ് പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് ടീച്ചറൊന്ന് നോക്കൂ എനിക്കറിയാം ടീച്ചറിന് ഒരുപാട് തിരക്കുണ്ടെന്ന് ടീച്ചറൊന്ന് നോക്കൂ അവളെ പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് മഞ്ജുവിൻ്റെ ആ വാക്കുകൾ ഇപ്പോഴും കാതിൽ മുഴങ്ങുന്നുണ്ട് ടീച്ചറിൻ്റെ സമയം ഞാൻ വേസ്റ്റ് ചെയ്യില്ല ഒരിക്കലും പറ്റില്ല പറ്റില്ലെന്ന് തോന്നുകയാണെങ്കിൽ നിർത്തിക്കോളൂ യാതൊരു കുഴപ്പവുമില്ല അവിടെ ചെന്ന് സംസാരിച്ചു തുടങ്ങിയപ്പോൾ അഭിനേത്രിയായ ഒരു സൂപ്പർ താരത്തിനൊപ്പമാണ് സംസാരിക്കുന്നതെന്ന് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല താര പദവിയൊന്നും അവളെ ബാധിച്ചിട്ടില്ല അത് തന്നെയാണ് ആ കുട്ടിയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റും തിരക്കുള്ള ഷെഡ്യൂളിനെ കുറിച്ച് പറഞ്ഞോ അവരുടെ സ്റ്റാർഡം ഉപയോഗിച്ചോ ഒന്നും ചെയ്തിട്ടില്ല ടീച്ചറിന്റെ ഇഷ്ടം എങ്ങനെയാണോ എല്ലാം അങ്ങനെ മനസ്സുകൊണ്ട് ചേച്ചി എന്നാണ് വിളിക്കുന്നതെന്നും അവൾ പറയും വല്ലാത്തൊരടുപ്പം തോന്നും എന്നോട് മാത്രമല്ല അവളെ പരിചയപ്പെടുന്നവർക്കെല്ലാം അത് തോന്നും മഞ്ജു ഒന്ന് രണ്ട് ദിവസം ക്ലാസ് നോക്കിയിരുന്നു അത് കഴിഞ്ഞ് മൂന്നാമത്തെ ക്ലാസ്സിലാണ് മഞ്ജു എന്നോട് ചോദിക്കുന്നത് ടീച്ചറെ ഞാനും ഒന്ന് നോക്കട്ടെ വെറുതെ ഒരു കൗതുകം എന്താവുമെന്നറിയില്ല ചെയ്തു നോക്കാം ഭൂമിയിൽ ഒന്ന് ഉറച്ച് ചവിട്ടിയിട്ട് പത്ത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞു ഞാനൊന്ന് ചെയ്തു നോക്കിക്കോട്ടെ എന്ന് ചോദിച്ചു അങ്ങനെയാണ് മഞ്ജു ചെയ്തു തുടങ്ങുന്നത് അത് കണ്ടപ്പോൾ അത്ഭുതം തോന്നി ആ കുട്ടിക്ക് കിട്ടിയിരിക്കുന്ന ബേസും അതിന് ഈശ്വരൻ നൽകിയ കഴിവും നല്ല ഗുരുനാഥന്മാരെയും അച്ഛനെയും അമ്മയും തപ്പിപ്പിടിച്ചു കൊണ്ടു കൊടുത്തിട്ടുണ്ട് അതവളുടെ കളിയിൽ അറിയാൻ പറ്റും ഏറ്റവും നല്ല ഗുരുക്കന്മാരെയാണ് മഞ്ജുവിന് കിട്ടിയത് നല്ല സ്ട്രോങ് ഉണ്ട് അവൾക്ക് വളരെ വേഗം ആറേഴ് മാസം കൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ അരങ്ങേറ്റം ചെയ്യാനായി ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ് ആള് ഇപ്പോൾ തിരക്കൊക്കെ ആയതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ സമയം കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ അന്നൊക്കെ സിനിമയിൽ ഇത്രയും സജീവമല്ലാത്തതുകൊണ്ട് നമ്മുടെ സമയത്തിനും അവളുടെ സമയത്തിനും വില കൊടുത്ത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട് ഈശ്വരൻ അനുഗ്രഹിച്ചു കൊടുത്ത നല്ലൊരു ശരീരമുണ്ട് ആളുടെ മനസ്സ് പോലെ തന്നെ മുഖത്തും നല്ലൊരു ചൈതന്യമുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിലും പ്രതീക്ഷിക്കുന്നതിലും ഭംഗിയായിട്ട് നമുക്ക് കിട്ടാറുണ്ടെന്നായിരുന്നു ഗീത ടീച്ചർ മഞ്ജുവാര്യരെ കുറിച്ച് പറഞ്ഞത് എന്നാൽ ഇപ്പോൾ മീനാക്ഷിയുടെ നൃത്തത്തിലുള്ള കഴിവും പുറത്തു വന്നിട്ടുള്ളതാണ് അമ്മയെ അമ്മയെപ്പോലെ അതിഗംഭീരമായി തന്നെ മീനൂട്ടിയും ചുവടുവെക്കുമ്പോൾ ആരാധകർ കണ്ണെടുക്കാതെ തന്നെ നോക്കിയിരിക്കുകയാണെന്നു പറയാം